കേരളൈസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യ വിതരണ നടപടികളും വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ നൽകി വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരളൈസ് മീഡിയ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം ബാരാഘോഷ പരിപാടികൾ റദ്ദാക്കിയെങ്കിലും ഓണക്കിറ്റും ഓണം മേളകളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മുൻഗണനാ റേഷൻ കാർഡുകളിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്നിനം ഭക്ഷ്യോൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്യും ഓണക്കിറ്റിൽ തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ് കശുവണ്ടിപ്പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തൂവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവയ്ക്കൊപ്പം തുണിസഞ്ചിയും ഉൾപ്പെടുന്നു ആറ് ലക്ഷത്തോളം പേർക്ക് കിറ്റ് നൽകുവാൻ മുപ്പത്തി ആറ് കോടി രൂപയോളം ചെലവ് വരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ ആറ് മുതൽ ജില്ലാ ആസ്ഥാനങ്ങളിലും പത്താം തീയതി മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ ഓണം മേളകൾ ഉണ്ടാകും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറികളെ വിപണനം ചെയ്യുന്നതിന് ഇവിടെ ക്രമീകരണം ഒരുക്കും ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ മുടക്കമില്ലാതെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകൾ കൺസ്യൂമർ ഫെഡ് വഴി സംഘടി ും എഴുപത്തി മൂന്ന് ത്രിവേണി സ്റ്റോറുകളിലും ബാക്കി സഹകരണ ബാങ്കുകളിലുമാകും നടക്കുക പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കും സെപ്റ്റംബർ പതിനാല് വരെ മുപ്പത് ശതമാനം റിബേറ്റ് നൽകി ഖ്യാതി മേള നടത്തും ഇരുപത്തിമൂന്ന് മുതൽ സെപ്തംബർ പതിനാല് വരെ കൈത്തറി മേളയും ഉണ്ടാകും സെപ്റ്റംബർ മുപ്പത് വരെ കയർ ഫെഡ് ഇരുപത്തി മൂന്ന് ശതമാനം വരെ വിലക്കുറവിൽ കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കും മെത്തകൾക്കും പരമാവധി അൻപത് ശതമാനം വരെ ഇളവ് നൽകും ഓണത്തിന്റെ ഭാഗമായി സെപ്തംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കും സാധാരണ പച്ചക്കറികൾ മൊത്തവ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ വില താഴ്ത്തിയായിരിക്കും വിൽക്കുക ജൈവ പച്ചക്കറികൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്നും സംഭരിച്ച് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വരെ താഴ്ത്തിയും വിൽക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാമത്തെ അറിയിപ്പ് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്കുമായി നടന്നു വരുന്ന ഇരുപത്തിനാല് വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയം നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ആയിരുന്നു എന്നാൽ തീയതി അവസാനിക്കാറായിട്ടും ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് കണക്കിലെടുത്താണ് മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ഇനിയൊരു തീയതി നീട്ടി നൽകൽ ഉണ്ടാകില്ല എന്നതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉള്ളവർ സെപ്റ്റംബർ മുപ്പതിനുള്ളിലായി അത് പൂർത്തിയാക്കണം അല്ലാത്ത പക്ഷം തുടർന്നുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ് സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനത്തോടെ സംസ്ഥാനത്തെ ഓണം പെൻഷൻ വിതരണവും പ്രഖ്യാപിക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഈ ഓണക്കാലം പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ് ഈ മാസത്തെ പെൻഷനും കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും ചേർത്താണ് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുക